നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയെ ലോകത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമാണ്. സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇന്നാണ് അത് വെളിപ്പെട്ടത്. നരബലിയാണ്. പത്തനംതിട്ടയിലെ ഇളന്തൂർ എന്ന സ്ഥലത്ത് നടത്തിയ നരബലിയെ പറ്റിയാണ്. കേരളം വലിയ പ്രബുദ്ധരുടെ നാടാണ് എന്ന് പറയും. ഒന്നോർക്കുക, നരബലി നടത്തിയാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു മന്ത്രവാദി. ഐശ്വര്യത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ പോലും ആ മന്ത്രവാദിയുടെ കൂടെ വിട്ടുകൊടുത്തിട്ട് ആ മന്ത്രവാദി അയാളുടെ ഭാര്യയുമായിട്ട് രമിക്കുന്നത് കണ്ടു നോക്കി നിന്ന ഭർത്താവ്. തുണ്ടുപടത്തിൽ അഭിനയിച്ചാൽ 1,000,000 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞവൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ഒരു സ്ത്രീ. ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്ത്രീയെ ഒരു ചാഞ്ചല്യവുമില്ലാതെ കഴുത്തറുത്തു കൊന്ന മറ്റൊരു സ്ത്രീ. നമ്മളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഇവിടെ ഇരുന്നുകൊണ്ടാണ് മലയാളി തള്ളിമറിക്കുന്നത് പ്രബുദ്ധ മലയാളിയെന്ന്. ഇനി അത്ര തമാശ ഒന്നുമല്ലാത്ത കാര്യം പറയാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോഴും മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന രണ്ട് പേരുകൾ, ഭഗവൽ സിംഗ് എന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈല എന്നും, രാവിലെ മുതൽ വേറൊരു രണ്ട് പേര് കൂടെയുണ്ട്, മുഹമ്മദ് ഷാഫി എന്നും റഷീദ് എന്നും. ആദ്യമൊക്കെ അത് രണ്ട് വ്യക്തിയായിരുന്നു എന്ന തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് രണ്ടുപേരും ഒരാളാണ് എന്നാണ് പറയുന്നത്. മൂന്ന് പേരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭഗവൽ സിംഗ് എന്ന ഈ കേന്ദ്ര കഥാപാത്രം, അയാൾ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അയാൾ CPM മെമ്പറാണ്. അവരുടെ കർഷക പ്രസ്ഥാനത്തിൻ്റെയൊക്കെ തലപ്പത്തിരുന്നിട്ടുള്ള ആളാണ്. അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമുള്ള ആളാണ്. ആൾ സമ്പന്നനുമാണ്. അയാൾ പാരമ്പര്യ വൈദ്യനാണ്. പാരമ്പര്യമായിട്ട് സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ വിദേശത്ത് ജോലിയിലാണ്. ഇയാൾ തന്നെ പാരമ്പര്യ വൈദ്യം ചെയ്താൽ 500,000 ഒക്കെ കിട്ടേണ്ടതാണെങ്കിലും എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് അയാളുടെ നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അയാൾ പിന്നെ എന്തിനാണ് സമ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് മാധ്യമങ്ങളും പോലീസുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കവിടെ അതുമായിട്ട് ഒരു ലോജിക്ക് കാണുന്നില്ല അതിനകത്ത്. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള, മക്കളൊക്കെ വിദേശത്തുള്ള, മറ്റു പ്രശ്നമൊന്നുമില്ലാത്ത, കവിത എഴുതാൻ അറിയാവുന്ന, ഒരുപാട് ഫോളോവേഴ്സും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്ന, വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി. അയാൾ പാരമ്പര്യ വൈദ്യനാണ്. അയാൾക്ക് സ്വാഭാവികമായിട്ടും വിശ്വാസപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും അയാൾ കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സമ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് അത്ര പെട്ടെന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റണില്ല. ഇനി മറ്റൊരു വശം കൂടെ നോക്കാം. ആരാണ് മുഖ്യപ്രതി, ഒന്നാം പ്രതി? മുഹമ്മദ് ഷാഫി എന്ന റഷീദ്. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ആൾ കൊടും ക്രിമിനലാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വൃദ്ധയെ അതിമൃഗീയമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് അവർ വളരെ അവശയാവുകയൊക്കെ ചെയ്തു. അതിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു, ശിക്ഷിക്കപ്പെട്ടു, പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. ശ്രീദേവി എന്നൊക്കെ പറഞ്ഞൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി സോഷ്യൽ മീഡിയ കൂടെയാണ് ഈ ഭഗവൽ സിംഗുമായിട്ട് പരിചയപ്പെടുകയും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകളിലേക്ക് എത്തുകയും ചെയ്തത്. ഇനി ഇയാളാണ് ഈ സംഭവത്തിലെ മന്ത്രവാദി. ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കണം, റഷീദാണ് മന്ത്രവാദി, അഥവാ മുഹമ്മദ് ഷാഫിയാണ് മന്ത്രവാദി. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ മാധ്യമങ്ങൾ നമ്മളോട് വിളമ്പിത്തരുന്നു, പോലീസുകാരിൽ നിന്ന് കിട്ടുന്ന വിവരമായിരിക്കാം ഒരുപക്ഷെ മാധ്യമങ്ങൾ പറയുന്നത്, വിളമ്പിത്തരുന്നു. നമ്മളത് തൊണ്ട തൊടാതെ വിഴുങ്ങിയല്ല ചെയ്യേണ്ടത്. മുഹമ്മദ് ഷാഫി എന്ന റഷീദ് എന്ത് തരം മന്ത്രവാദമായിരിക്കും അവിടെ നടത്തിയിരിക്കുക എന്നാണ് ചിന്തിക്കേണ്ടത്. അയാൾക്കറിയാവുന്ന മന്ത്രവാദമേ അയാൾക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. അയാൾക്കറിയാവുന്ന മന്ത്രവാദം അറബിക് മന്ത്രവാദമാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. കാര്യം അതുമായിട്ടേ യോജിക്കുന്നുള്ളൂ. ഒരു പാരമ്പര്യ വൈദ്യനായിട്ടുള്ള അയാൾക്ക് അത്യാവശ്യം അയാളുടെ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ പറഞ്ഞ് ഈ രീതിയിൽ പ്രലോഭിപ്പിച്ചു, അയാളുടെ മുന്നിലിട്ട് അയാളുടെ ഭാര്യയുമായിട്ട് രമിക്കുകയും ചെയ്ത് രണ്ട് സ്ത്രീകളെ അതിമൃഗീയമായ രീതിയിൽ കൊല്ലാനും കൂടെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ നരബലി തന്നെയായിരുന്നോ നടന്നത്, മറ്റെന്തെങ്കിലുമായിരുന്നോ എന്നും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കഴുത്തറുത്ത് കൊല്ലുന്നതൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ ചില തീവ്രവാദ സംഘടനകൾ ചെയ്യുന്നതാണ്.
ഇനി റഷീദിനെ പറ്റി പറയുമ്പോഴോ അഥവാ ഷാഫിയെ പറ്റി പറയുമ്പോഴും പണത്തിന് വേണ്ടിയിട്ടല്ല ആ ക്രിമിനൽ അത് ചെയ്തതെന്ന് കാണാം. കാരണം അയാളെ പറ്റി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അയാൾക്ക് പ്രൈവറ്റ് ബസ്സുകളുണ്ട്, ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടൽ ഇപ്പോൾ പോലീസ് അടച്ചുപൂട്ടുകയൊക്കെ ചെയ്തു. സ്കോർപിയോ വണ്ടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ് അയാൾ. എങ്ങനെ ഉണ്ടാക്കി എന്നത് ഒരു മറ്റൊരു വശം, പക്ഷേ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണാം. അങ്ങനെയുള്ള ഒരാൾ ഏതാനും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. മറിച്ച് അതിനകത്ത് ലൈംഗികപരമായിട്ടുള്ള ആ ഒരു താല്പര്യം കണ്ടേക്കാം, അതുകൊണ്ടായിരിക്കുമല്ലോ അത്രയും ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ വെച്ച് പോലും അയാൾ അതിന് മുതിർന്നത്. പ്രായമോ അല്ലെങ്കിൽ അവശതയോ പോലും നോക്കാതെ ഏത് പ്രായത്തിലുള്ള ഒരു സ്ത്രീയെയും കാമത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഷാഫി എന്ന റഷീദ്. അപ്പോഴാണ് മാധ്യമങ്ങളൊക്കെ തുടർച്ചയായിട്ട് മന്ത്രവാദം, നരബലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് ഷാഫി എന്ന റഷീദ് എന്ത് തരം മന്ത്രവാദമാണ് അവിടെ നടത്തിയിരുന്നതെന്ന് സംശയം, ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാതെ ആ വ്യക്തിയെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റു രണ്ടുപേരെ മാത്രം, അവരുടെ പേരുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് മാധ്യമങ്ങൾ വിളമ്പിത്തരുന്നത് വിഴുങ്ങുകയല്ല ചെയ്യേണ്ടത്. ലൈല എന്ന വ്യക്തി ഈ ഭഗവൽ സിംഗ് എന്ന വ്യക്തിയുടെ രണ്ടാം ഭാര്യയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ ലൈലയുമായിട്ടു റഷീദിന് അഥവാ ഷാഫിക്ക് ബന്ധം നേരത്തെ തൊട്ടു ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് കുടുംബത്തിന് ഐശ്വര്യം കിട്ടാനും സാമ്പത്തിക അഭിവൃദ്ധി കിട്ടാനും വേണ്ടി ചെയ്ത കൃത്യമാണോ എന്ന് സംശയം തോന്നുന്നത് ഇപ്പോഴാണ്. തികച്ചും ഞാൻ ചോദിച്ച ഉന്നയിച്ച സംശയങ്ങൾ അത് വെറും സംശയമാണോ, എന്തെങ്കിലും കഴമ്പുള്ളതാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇത് കേൾക്കുന്നവരാണ്. നമ്മുടെ മാധ്യമങ്ങളെപ്പറ്റി നമുക്ക് നന്നായിട്ടറിയാം. ഇതേ സംഭവം തന്നെ സംസ്ഥാനം മാറി ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യയിലായിരുന്നു നടന്നിരുന്നതെങ്കിൽ ആദ്യം തന്നെ ഭഗവൽ സിംഗ് എന്ന പേര് വെച്ചുകൊണ്ട് ആൾ സംഖ്യയാക്കപ്പെടുമായിരുന്നു എപ്പോഴേ. ഇവിടെ അത് പറ്റാതെ പോയത് അത് പുറത്തറിഞ്ഞപ്പോൾ തന്നെ അയാളുടെ സോഷ്യൽ മീഡിയ പേജിൽ കയറുകയും ആളുടെ രാഷ്ട്രീയം വെളിവാകുകയും ചെയ്തുകൊണ്ട് മാത്രമാണ്. അയാൾ CPM മെമ്പറാണെന്ന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നതുകൊണ്ടും മാത്രമാണ്. അല്ലായിരുന്നുവെങ്കിൽ അയാളുടെ പേര് മാത്രം മതിയായിരുന്നു അയാൾ സംഖ്യയാക്കപ്പെടാനും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എത്ര ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ എത്ര ഇതേപോലെ തന്നെ ഈ മന്ത്രവാദവും മറ്റുമൊക്കെ ആയിട്ട് തട്ടിപ്പും അതുപോലെയുള്ള തട്ടിപ്പും ഒക്കെ നടത്തിയിരിക്കുന്ന തട്ടിപ്പ് തന്നെയായിരിക്കാം ഒരു പക്ഷേ. അല്ലായിരുന്നുവെങ്കിൽ ആ പേരും പറഞ്ഞുകൊണ്ട് എത്ര സാധുക്കളുടെ നേരെ ഇവർ ചെന്നേനെ എന്ന് ഓർക്കുക. പണ്ടൊരു സന്തോഷ് മാധവൻ്റെ ഒരു കേസുണ്ടായിക്കഴിഞ്ഞപ്പോൾ, ഇവിടെ രണ്ടു തരം സന്യാസിമാർ തീർച്ചയായിട്ടും ഉണ്ടാവും, വളരെ ഭക്തിമാർഗത്തിൽ അല്ലെങ്കിൽ ആത്മീയ ചര്യ നടത്തി ജീവിക്കുന്നവരും കാണും, തട്ടിപ്പ് സ്വാമിമാരും കാണും. തീർച്ചയായിട്ടും സ്വാമി തീട്ടാനന്ദഗിരി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ കളിയാക്കുന്ന അത്തരം ചില തട്ടിപ്പുകാരൊക്കെ ഉണ്ട്, അത്തരം കാര്യം കാണും. പക്ഷേ ഇതൊന്നും നോക്കാതെ ഈ ആൾ ഒരു BJP അല്ലെങ്കിൽ സംഘി എന്ന് പറയും, പിന്നെ ഹിന്ദുത്വയുടെ ആളെന്ന് പറയും, അങ്ങനെയുള്ളൊരു ആളായിരുന്നുവെങ്കിൽ ഇതിനകം എത്ര ആശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ഇതേപോലുള്ള സന്യാസിമാരുടെ ഇടത്തേക്ക് ഇവർ ഇരച്ചു കയറുകയും അവരെയൊക്കെ തല്ലി ഓടിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക്, മുഖ്യധാര മാധ്യമങ്ങൾക്ക് ചില അജണ്ടകളുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ എപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. മന്ത്രവാദം, ആഭിചാരം, നരബലി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവൻ ചിന്തിക്കേണ്ടത് റഷീദ് എന്ന മുഹമ്മദ് ഷാഫി എന്ത് തരം മന്ത്രവാദമാണ് അവിടെ ചെയ്തിരിക്കുന്നതെന്നാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.